കൊല്ലം ഓയൂരിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം 4:30 അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരി അബിഗേൽ സാറയെ 20 മണിക്കൂറിന് ശേഷവും കണ്ടെത്താനായില്ല. പോലീസ് നാടിന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കിയിട്ടും പ്രതികൾ ആരെന്ന സൂചന ഇനിയുമില്ല. ഒരാളുടെ രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന നിർണായക CCTV ദൃശ്യം കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്വിഫ്റ്റ് കാർ പോയെന്ന് കരുതുന്ന വഴിയിൽ ഉടനീളമുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കുട്ടിയുടെ വീടിന് മുന്നിൽ നിന്ന് KG കമലേഷ് ചേരുന്നു. കമലേഷ്, 20 മണിക്കൂറായി, ഇന്നലെ രാത്രി ഇന്ന് നേരം പുലരുമ്പോഴേക്കും കുട്ടിയെ സുരക്ഷിതമായി തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഇപ്പോഴും തെരച്ചിൽ പോലീസ് അവരുടെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് തുടരുകയാണ്. എന്തൊക്കെയാണ് കമലേഷ് പുതിയ വിവരങ്ങൾ? അബ്ജോദ്, ഞാനുള്ളത് അബിഗേലിൻ്റെ വീടിന് മുന്നിലാണ്. 20 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ആ കുഞ്ഞ് എവിടെ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഈ വീട്ടുകാർ മാത്രമല്ല, റജീം സജീം അച്ഛനമ്മമാർ മാത്രമല്ല, അവരുടെ ബന്ധുക്കളല്ല ഈ വീട്ടിലേക്ക് എത്തുന്ന രാഷ്ട്രീയക്കാരോ പൊതുപ്രവർത്തകരോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെയല്ല. കേരളം ഒന്നാകെ ഇന്നലെ 4:30 മുതൽ കാത്തിരുന്നത് ഈ കുഞ്ഞിന് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോഴും ആ കാത്തിരിപ്പ് ഇങ്ങനെ അനന്തമായി നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും വിഷമകരവുമായ കാര്യം. പോലീസ് പറയുന്ന കൃത്യമായ അന്വേഷണം നടക്കുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു വെള്ള ഡിസൈർ വാഹനം കാറ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, ദൃക്സാക്ഷികൾ നൽകിയ മൊഴി അനുസരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നല്ല വാർത്ത കേൾക്കാം, നല്ല വാർത്ത കേൾക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് തന്നെ മണിക്കൂറുകൾ പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. പക്ഷേ ഇപ്പോഴും ആ കുഞ്ഞെവിടെ, ആ ക്രിമിനൽ സംഘം എവിടെ എന്നുള്ളത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ലീഡും പോലീസിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 10 മണിക്ക് ഫോൺ വരും എന്നുള്ളതായിരുന്നു ഇന്നലെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച അവസാനമായി ആ തട്ടിപ്പ് സംഘത്തിലുണ്ടായിരുന്നു സ്ത്രീയുടെ ഫോൺ കോൾ നമ്മുടെ മുന്നിൽ അതാണ്. പക്ഷേ 10 മണിക്ക് ആ ഫോൺ കോളും വന്നിട്ടില്ല. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഈ സംഘം എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പോലീസിനെ കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടോ മൂവ് ചെയ്തിട്ടുണ്ടാകും. ആ രീതിയിലേക്ക് നിഗമനങ്ങൾ. എന്തായാലും ഈ ഒരു ഓയൂർ പരിസരത്തും ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ അരിച്ചു പറക്കിയിട്ടുണ്ട് പോലീസ്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ എല്ലായിടത്തും സജീവ പരിശോധന നടത്തിയിട്ട് എന്നിട്ടും ഈ സംഘം എവിടെ എന്നുള്ള ചോദ്യത്തിന് മാത്രം ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ കുഴക്കുന്നത്, എല്ലാവരെയും കുഴക്കുന്നത്. ഈ വീട്ടിലേക്ക് എത്തുന്ന ആളുകളോടൊക്കെ തന്നെ അമ്മയും അച്ഛനൊക്കെ പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരൂ എന്നുള്ളതാണ്. എല്ലാവരും അവരെ തോളിൽ തട്ടിയൊക്കെ ആശ്വസിപ്പിച്ച് പറയുന്നത് അത് ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ എപ്പോഴെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. അവരുടെ സങ്കടം അങ്ങനെ അണപൊട്ടി ഒഴുകുകയാണ്. ഇവിടെ എത്തുന്ന ആട്ടുകാരൊക്കെ തന്നെ പറയുന്നതും ഇതേ സങ്കടത്തിൻ്റെ കഥകൾ മാത്രമാണ്. എവിടെ കുട്ടി എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. AG MR അജിത് കുമാർ തന്നെ സംഭവസ്ഥലത്ത് നേരിട്ടെത്തി അന്വേഷണ മേൽനോട്ട ചുമതല ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി DGP നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ കൺമുന്നിൽ വെച്ചാണ്, ഈ വീടിന് തൊട്ടപ്പുറത്താണ്, ഒരു 150 മീറ്റർ അപ്പുറത്ത് മാറിയാണ് ഈ ട്യൂഷൻ സെൻ്റർ. അവിടെയാണ് സഹോദരനൊപ്പം പോയ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ഉണ്ടായത്. അവിടെ നിന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. പോലീസ് ഒരു വലിയ ഒരു ചലഞ്ചായി ഏറ്റെടുത്തിട്ടുണ്ട്, വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അതിലേക്ക് അവർക്ക് എത്താനും കഴിയുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം എന്നുള്ളതാണ് അബ്ജോദ്. ഇപ്പോൾ 20 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എപ്പോൾ കിട്ടും ആ ശുഭവാർത്ത എന്ന ഒറ്റ ചോദ്യം മാത്രം അവശേഷിക്കുന്നു. അതിനുത്തരം ഇതുവരെ ആകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഈ വീട് നോക്കി, വീട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ പല ഭാഗങ്ങളിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ രണ്ടുപേരും സ്റ്റാഫ് നഴ്സുമാരാണ്. ഇവർക്കൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ ഇന്നലെ രാത്രി മുതൽ തന്നെ വന്നിട്ടുണ്ട്. ഈ സമീപ പ്രദേശത്തുള്ള ബന്ധുക്കൾ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ ഒരു കണ്ണീരിൽ അലിഞ്ഞു ചേരുകയാണ്. എല്ലാവരും ഈ കുഞ്ഞ് ഈ വീടിൻ്റെ പടി ചവിട്ടി ചിരിച്ചുകൊണ്ട് പോകുന്ന ആ ദൃശ്യത്തിന് വേണ്ടി, ആ ഒരൊറ്റ ദൃശ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിനി എപ്പോൾ എന്നുള്ളതാണ് നമ്മളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പക്ഷേ അതിലേക്കുള്ള ഒരു വിവരവും ഈ ഒരു ഇത്ര വൈകിയ വേളയിലും കിട്ടുന്നില്ല. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ആ കുഞ്ഞെവിടെയായിരുന്നു, എന്തു ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ട്, ആശങ്ക ബാക്കിയാണ്. ആശങ്കയും അതിനപ്പുറം പ്രതീക്ഷയും ഇടകലർന്ന കാത്തിരിപ്പ് നീളുകയാണ്.